അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗൈബത്തിലൂടെ, ഒരു നമീമത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന അദാബുകൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഗൈബത്തുകാരന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാനെ. ഗൈബത്തുകാരന്റെ പ്രാർത്ഥന, നമീമത്തുകാരന്റെ പ്രാർത്ഥന അല്ലാഹു ഉത്തരം കൊടുക്കൂല, അല്ലാഹു ഒരു ഇജാബത്ത് കൊടുക്കൂല എന്ന. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആ വിഷയം വളരെ ഗൗരവത്തിലാണ്, വളരെ ഗൗരവത്തിലാണ് ആ വിഷയം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ മസ്ജിദിന്റെ നബവിയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവാഹം ഖുതുബ നിർവഹിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വഅദ് പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ഓരോ സങ്കടങ്ങൾ പറയും ദുആരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ദുആ വസീത്ത് അറിയിക്കുന്നുണ്ടല്ലോ, നിങ്ങള് ദുആ ചെയ്യണം ഉസ്താദേ, ദുആരിക്കണം, ഇന്ന വിഷമങ്ങളുണ്ട്, ഇന്ന പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ സങ്കടത്തിലാണ്, ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, നമ്മളൊക്കെ പറയും. സ്വഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ വസീത്ത് ചെയ്യാറുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊക്കെ ദുആ ചെയ്ത് കൊടുക്കാറുണ്ട്. മാഷാഅല്ലാ, അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ ചുമരിലേക്ക് ചാരി നിന്നുകൊണ്ട് സ്വഹാബത്തിനെ ഇങ്ങനെ വഅദ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി തന്റെ പ്രിയപ്പെട്ട കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം, ഏറ്റവും വലിയൊരു പ്രയാസം, ഏറ്റവും വലിയൊരു സങ്കടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആ ദുആ ചെയ്യുന്നതിന്റെ ഇടക്ക് മദീന മസ്ജിദുൻ നബിയുടെ പരിസരത്തെ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടൻ പറന്നിറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ ദുആ ചെയ്താലും അവിടെയെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ആമീൻ പറയാറുണ്ട്. മദീന പള്ളിയുടെ മിഹ്റാബ് മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കാലെടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ആമീൻ പറയാറുണ്ട്. മുത്തനബി ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് ദുആ ചെയ്യാറുണ്ട്. മസ്ജിദുൻ നബിയുടെ ഉള്ളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ ഇക്രാമിന്റെ മുത്തു റസൂലുള്ള ദുആ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം പലപ്പോഴും മുത്തനബി പറയാറുണ്ട്, സ്വഹാബ ഇന്ന് ആമീൻ പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരെ ആമീൻ പറയാൻ പവിത്രമായ സദസ്സിൽ വന്നിരിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പക്ഷേ അന്നത്തെ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് വരുന്നില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. എന്ത് പറ്റി ജിബ്രീലേ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളിയാകുന്നവരാണ്, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ സദസ്സുകളിൽ നിങ്ങൾ പങ്കാളിയാവാറുണ്ട് സാധാരണ, എന്ത് പറ്റി ജിബ്രീലേ, നിങ്ങൾ എന്ത് പറ്റി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു പറഞ്ഞ മറുപടിയാണ്, അറിവിന്നിലാവിന്റെ 112-ാമത്തെ സദസ്സിലൂടെ ഈ സദസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 10,000-ക്കണക്കിന് കുടുംബങ്ങളോടെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. വിഷമങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഉമ്മത്തിൽ സമാധാനമായിട്ട് 10,000 നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്രമായ സദസ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈമാനിന്റെ കണിക പോലെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ സമയമാകുമ്പോ കാത്തിരുന്നുകൊണ്ട് നിറകണ്ണുകളോട് സദസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, രാജ്യത്തിന്റെ അകത്തും പുറത്തു നിന്ന 10,000-ക്കണക്കിന് കുടുംബങ്ങൾ തേങ്ങലടിച്ചുകൊണ്ട് പടച്ചു തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തി ആമീം പറയുമ്പോ അതിലൊരു കണ്ണിയാവാ ഭാഗ്യം ലഭിച്ച ഈമാനുള്ള ചെറുപ്പക്കാരാ,
മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് വെള്ളിയാഴ്ച ദിവസത്തിലെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ അല്ലാഹുവിലേക്ക് മുത്തു റസൂലിലേക്ക് സമർപ്പിക്കാറുണ്ടല്ലോ. ഓരോ ദിവസവും സ്വലാത്ത് മറക്കട്ടെ ചെറുപ്പക്കാരാ, ഓരോ ദിവസവും മദീന മലർവാടി സ്വലാത്ത് കണ്ട് സ്വലാത്ത് കൊണ്ട് പച്ചപിടിക്കട്ടെ, ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ അന്ന് വെള്ളിയാഴ്ച ചുമഴ കഴിഞ്ഞ്, നമസ്കാരം കഴിഞ്ഞ്, ഖുത്ബ കഴിഞ്ഞ്, നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയുടെ തൂണിനോട് ചാരിയിരുന്നു കൊണ്ട് സ്വഹാബത്തിന്റെ ദുആ ചെയ്തു കൊടുക്കുകയാണ്. എത്ര ആളുകളാണ് മുത്തുനബിയുടെ മുമ്പ് വന്ന് സങ്കടം പറയാറുള്ളത്. ഇന്ന് പോയിട്ടില്ലേ നിങ്ങള് മദീനയുടെ മനോഹരമായ മസ്ജിദിന്റെ ബിവി കണ്ടിട്ടില്ലേ? ഇൻഷാഅല്ലാഹ് സഫർ മാസം കഴിഞ്ഞാല് റബീഉൽ മാസത്തിൽ മദീന ചർച്ച ചെയ്യണം. നമുക്ക് കഥ പറയുന്ന മദീനയുടെ മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ന് മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും മദീനയുടെ മസ്ജിദ് നബിയുടെ ഉള്ളിലുള്ള തൂണുകൾ കണ്ടിട്ടില്ലേ? ഉസ്തുവാനത്ത് തൗബ എന്ന് പറയും വരെ തൂണ് കാണാം. ഉസ്തുവാനത്തുൽ ഹിർസ് എന്ന് പറയുന്ന മറ്റൊരു തൂണ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ ഇങ്ങനെ കാണാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കാൻ വേണ്ടി മദീനയുടെ മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഒരു തൂണിനോട് ഇങ്ങനെ ചാരിയിരിക്കാറുണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ചരിത്രം നമ്മ പഠിപ്പിക്കുന്നത് കാണാം. ആ മദീനയുടെ തൂണിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബാ, ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്താലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമീപത്ത് വരാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്വഹാബ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താണ്, അകത്തേക്ക് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി ജിബ്രീലേ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് വരുന്ന പതിവുണ്ടല്ലോ, എന്ത് പറ്റി ജിബ്രീലേ, നിങ്ങൾ എന്തേ ഈ മസ്ജിദിൻ നബിയുടെ ഉള്ളിൽ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സ്വഹാബത്ത് ആമീൻ പറയുന്ന സദസ്സിൽ വന്ന് ആമീൻ പറയാത്തതെന്തേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ എനിക്ക് തങ്ങളെ കൂടെ ആമീൻ പറയാന്, തങ്ങൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ. പക്ഷേ നിങ്ങൾ ഇന്നിരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തങ്ങളെ ദുആ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആഹന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, ആ പ്രാർത്ഥന അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, ആ പ്രാർത്ഥനയവരെ തടയിടാൻ കഴിവുള്ളവരെ പ്രവർത്തി ചെയ്ത ഒരു ചെറുപ്പക്കാർ തങ്ങളെ സദസ്സിന് ഇരിക്കുന്നുള്ള നബിയേ. ഇല്ല റസൂലേ, ആ ചെറുപ്പക്കാരൻ ചെയ്തു പോയ പാപക്കാരിൽ നിന്ന് തൗബ ചെയ്ത് പിന്മാറുന്നത് വരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളെ. ഇല്ല നബിയേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒന്നിരിക്കാൻ തൗബ ചെയ്ത് മടങ്ങണോ, അതല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം നബിയേ. അതുവരെ അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കയറൂല നബിയേ, അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിട്ട് പോയ വാചകം ഇങ്ങനെയാണ്,
നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ദുആ സ്വീകരിക്കലിന് തടയപ്പെടുന്നൊരു തെറ്റ് ചെയ്ത ഒരാളുണ്ട്, ദുആ സ്വീകരിക്കുന്നതിന് തടയപ്പെടുന്നൊരു പ്രവർത്തനം ചെയ്ത ഒരാള് ഈ സദസ്സിലുള്ള സ്വഹാബ, അവര് അതിൽ നിന്ന് പിന്മാറുന്നത് വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആനെ കാമീം പറയൂല. ഏത് സ്വഭാവമാണ് ജിബ്രീലെ, ആ സ്വഭാവമെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, റസൂലേ ആ സദസ്സിലുണ്ടല്ലോ, ആ കൂട്ടത്തിലുണ്ടല്ലോ എന്റെ കൂട്ടുകാരനെ തമാശക്കാണെങ്കിലും ഒരു ചെറിയ ഹൈബത്ത് പറഞ്ഞവൻ സദസ്സിലെ നബിയേ, ഹൈബത്ത് പറഞ്ഞവരെ, ഫസാദ് പറഞ്ഞവരെ, നമീമത്ത് പറഞ്ഞവരെ ആ സദസ്സിലിരിക്കുന്നുണ്ട് തങ്ങളെ. അവരെ ഹൈബത്തുകാരന്റെ കാരണം കൊണ്ട് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദുആഗിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഗൗരവത്തോടെ മുത്തു റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം പറഞ്ഞെങ്കില് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്തുക്കളായ സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഹൈബത്ത് പറഞ്ഞവരെ ഫസാദ് പറഞ്ഞവരെ സദസ്സിലിരിക്കുന്നുണ്ടോ? അവരുള്ള സദസ്സിന്റെ ദുആഗിനിക്ക് അല്ലാഹു ഇജാബത്ത് തരൂല. സ്വഹാബ പറഞ്ഞു കൊടുക്ക നബിയേ, ആ വിഭാഗം ഇരിക്കുന്ന സദസ്സിന് അല്ലാഹു ഇജാബത്ത് കൊടുക്കൂല നബിയേ. ഒരു സദസ്സിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞാൽ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാ, മറ്റുള്ളവരെ ഫസാദ് പറഞ്ഞാ ആ സദസ്സിൽ ചെയ്യുന്ന നന്മകൾക്കുള്ള അല്ലാഹു ഉത്തരം കൊടുക്കൂല. ആ സദസ്സിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്കുള്ള അല്ലാഹു ഉത്തരം കൊടുക്കൂല. ആ സദസ്സിൽ വെച്ച് ഓതുന്ന ഖുർആൻ പാരായണങ്ങൾ സദസ്സിൽ കൊടുക്കുന്നത് ഗർഭ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വഹാബ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കില്, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കില്, ആരെയാണോ ഒരു വാക്കിനോട് നോക്കിനോട് മൗനത്തിനോട് സമീപ ഇടപെടലിനോട് ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് അവരോട് മാപ്പ് പറഞ്ഞിട്ട് വരടെ സ്വഹാബ. അവരോട് മാപ്പ് പറയാതെ അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഇജാബത്ത് തരൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ലാഹുവേ മദീനയുടെ മസ്ജിദുൻ നബിയിൽ നടന്ന സംഭവമായത്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ യഖ്ബലല്ലാഹു ദുആഹു, ഗീബത്തുകാരന്റെ ദുആഹിക്ക് അല്ലാഹു സ്വീകാര്യത കൊടുക്കൂല, ഗീബത്തുകാരന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. തമാശക്കാണെങ്കിലും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞാൽ, മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുത്തു റസൂലുള്ള പറയുകയാണ് ആ ഗീബത്ത് കാരണം ലാ യഖ്ബലല്ലാഹു ദുആഹു. നമ്മള് കഷ്ടപ്പെട്ട് എടുക്കുന്ന നമസ്കാരം, നമ്മള് കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന നോമ്പുകള്, നമ്മൾ പടച്ചു തമ്പുരാനോട് ചോദിച്ചു ചോദിച്ചു വാങ്ങിയ പ്രാർത്ഥനകളില്ലേ, ആ പ്രാർത്ഥനകൾ മുഴുവനും തടഞ്ഞു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിവിന്നിലാവല്ല സദസ്സിലിരിക്കുന്ന ഓരോ ഉമ്മമാരെ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാവണം നമ്മളെ. അറിവിന്നിലാവല്ല സദസ്സിലിരിക്കുന്ന വാപ്പമാരെ
ഗൈബത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്, നമീമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്, കളവിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. പലരും ചോദിക്കാറില്ലേ, എന്താ ഉസ്താദേ എന്റെ പ്രാർത്ഥനക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്, എന്തേ എന്റെ ദുആഹിനിക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്, എത്ര ഇബാദത്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഉസ്താദ്, എത്ര സൽക്കർമ്മങ്ങൾ ഒരു ദിവസം പോലെ മുടങ്ങാതെ നമസ്കരിക്കുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ അറിവിന്ദിലാവെ കാണുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ എന്നിട്ട് പോലും എന്റെ പ്രാർത്ഥനക്കെന്തേ, എന്റെ ദുആഹിനിക്കെന്തേ അല്ലാഹു ഉത്തരം തരാത്തത് എന്ന് പലരും പറയാറില്ലേ. മനസ്സിനോട് ആലോചിച്ചു, മനസ്സിനോട് ചോദിക്കണം ചെറുപ്പക്കാരാ, മുത്തു റസൂലുള്ള പഠിപ്പിച്ചില്ലേ ഒരു ദിവസത്തിൽ ഒരു ഗീബത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, ഒരു നമീമത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, ഒരു ഫസാദ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലാ യഖ്ബലല്ലാഹു ദുആഹു. ആ ഒരു ഗീബത്തുകാരുടെ അന്നത്തെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. അല്ലാഹുവേ ഞങ്ങൾ അത്തരക്കാരിൽ ഉൾപ്പെടുത്തല്ലാതാ, ഞങ്ങൾ അത്തരക്കാരനെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അതുകൊണ്ടാണല്ലോ മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പടച്ചു തമ്പുരാനെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനി നന്നാക്കണേ റഹ്മാനേ. മഹാനവർകൾ പറയുകയാണ്, ബനൂ ഇസ്രായേൽ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽ മഴയില്ലാതെ സങ്കടം വന്നപ്പോ, മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് ആ ജനങ്ങളെല്ലാം മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞില്ലേ, നബിയേ ഞങ്ങൾക്ക് വെള്ളമില്ല, റസൂലേ ഞങ്ങൾക്ക് വെള്ളമില്ല, നബിയേ തങ്ങളെ റബ്ബിനോടുള്ള ദുആ ചെയ്തിട്ട് മഴ പെയ്യിപ്പിക്കണം നബിയേ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലെ തന്റെ അനുയായികൾ വന്നവണ്ട്, ബനൂ ഇസ്രായേൽ പെട്ട അനുയായികൾ വന്നവണ്ട് സങ്കടം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂന്ന് ദിവസം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. മൂന്ന് ദിവസം ജനങ്ങളുമായിട്ട് ഒരുമിച്ചുകൂടി വിശാലമായ മൈതാനിയിൽ പോയി അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ മൂന്ന് ദിവസം ദുആ ചെയ്തപ്പോഴും മഴ കിട്ടാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞില്ല, നാദാ എത്ര തവണയായി, നാദാ എത്ര പ്രാവശ്യമാണ്, നാദാ എത്ര തവണയാണ് റബ്ബേ എന്റെ ഉമ്മച്ചിന് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് കഷ്ടപ്പാടോടെ സങ്കടത്തോടെ നിന്നോട് പലതവണ ഞാൻ ചോദിച്ചതല്ല, അല്ലാ ഒന്ന് വെള്ളം തരോ, ഒന്ന് വെള്ളം തരോ, ഒന്ന് മഴ പെയ്യിപ്പിക്കുമോ അല്ലാ. ഈ ബനൂ ഇസ്രായേലുകാർ വലിയ വിഷമത്തിലാണ്, ഇവര് വലിയ സങ്കടത്തിലാണ്, ഇവര് വലിയ കഷ്ടപ്പാടിലാണ്, ഇവർക്ക് മഴയില്ല നാദാ എന്ന് പറഞ്ഞിട്ട് എത്ര തവണയാണ് റബ്ബേ, എത്ര തവണയാണ് റബ്ബേ നിന്നോട് ഞാൻ ദുആ ചെയ്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമേ അല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയാണ്, നബിയേ തങ്ങളെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം, നബിയേ തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം തരാം, നബിയേ തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഹിജാബത്ത് തരാം റസൂലേ. പക്ഷേ ഈ മൂന്ന് ദിവസമായി തങ്ങളെ ദുആ ചെയ്തപ്പോ അല്ലാഹുവായ ഈ മൂന്ന് ദിവസം നിങ്ങളെ ദുആ ചെയ്തപ്പോ ഹിജാബത്ത് തരാതിരിക്കാന് കാരണം എന്തെന്നറിയോ? ഈ മൂന്ന് ദിവസം നിങ്ങളെ ദുആ ചെയ്തില്ലേ, ഈ മൂന്ന് ദിവസം നിങ്ങളെ പ്രാർത്ഥന നടത്തി
കേട്ടോ, ആ പ്രാർത്ഥനക്ക് ഞാൻ കിതാബത്ത് തരാതിരിക്കാൻ കാരണം എന്തെന്നറിയോ? അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമീമത്തുകാരനുണ്ട് നബിയേ, ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട് നബിയേ, ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട് നബിയേ, അല്ലാഹുവേ അവൻ തൗബ ചെയ്യാതെ, അവൻ തൗബ ചെയ്യാതെ, അവൻ തൗബ ചെയ്യാതെ അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല നബിയേ. നിങ്ങളെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കണോ? നിങ്ങളെ പ്രാർത്ഥനക്കുള്ള ഹിജാബ് തരണോ? നിങ്ങളെ കണ്ണുനീര് കണ്ടിട്ട്, പിടയുന്ന കൽബ് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റഹ്മത്തായ മഴ തരണോ നബിയേ? നിങ്ങളെ കൂട്ടത്തിലുള്ള നബീവത്തുകാരൻ തൗബ ചെയ്യട്ടെ നബിയേ, നിങ്ങളെ കൂട്ടത്തിലുള്ള റഹീബത്തുകാരനുണ്ട് നബിയേ, അവൻ തൗബ ചെയ്യട്ടെ നബിയേ. ഒന്നിരിക്കല്ലവനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറയുക, അതല്ലെങ്കിൽ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയൂ നബിയേ, പുറത്തു പോവട്ടെ നബിയേ, പുറത്തു പോവട്ടെ നബിയേ. ഹൈബത്തുകാരനിലേക്കുള്ള സദസ്സിന് അല്ലാഹു മഴ കൊടുക്കൂല, നബീമത്തുകാരനിലേക്കുള്ള സദസ്സിൽ അല്ലാഹു മഴ കൊടുക്കൂല. വീട്ടിൽ സമാധാനമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട വാപ്പ, കുടുംബത്തിൽ കഷ്ടപ്പാടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, പടച്ചു തമ്പുരാനെ എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നതാണ്, എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ എല്ലാം അല്ലാഹു നമുക്ക് തന്നില്ലേ? നമ്മളെ ചോദിക്കാതെ എത്ര അനുഗ്രഹങ്ങളാണ് പടച്ചു തമ്പുരാ നമുക്ക് വാരിക്കോരി തന്നത്? അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാവരും സമാധാനം തരാത്തതെന്താ? നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാവരും സന്തോഷം കാണിച്ചു തരാത്തതെന്താ? നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പ്രകാശം അല്ലാഹു മറച്ചു വെക്കുന്നതെന്താ? നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സമാധാനത്തിന്റെ നിലാവെളിച്ചം അല്ലാഹു തരാതെ എപ്പോഴും കുടിസായ പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള കഷ്ടപ്പാടുള്ള സങ്കടമുള്ള നൊന്തരമുള്ള ഒരു കണ്ണുനീര് പുഴയായിട്ട് കുടുംബത്തെ അല്ലാഹു തട്ടിക്കളിക്കാൻ കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുകയാണ്, ആ കുടുംബത്തിൽ ഒരു ഹൈബത്തുകാരൻ ഉള്ളത് കൊണ്ടാണ്, ആ കുടുംബത്തിൽ ഒരു നമീമത്തുകാരൻ ഉള്ളത് കൊണ്ടാണ്. മാറണം ചെറുപ്പക്കാരാ, മാറി ചിന്തിക്കണം ഈമാനുള്ള പെങ്ങളെ. ഇനി വേണ്ട മോനെ ഹൈബത്തില്ലാത്ത പടച്ചുറപ്പിലേക്ക് അടുക്കാൻ നമുക്ക്, ഒരു നമീമത്ത് പറയാത്ത നാവുമായിട്ടുള്ളവനോട് ദുആ ചെയ്യാൻ നമുക്ക്, ഒരു പകയില്ലാത്ത മനസ്സുമായി, ഒരു വൈരാഗ്യമില്ലാത്ത മനസ്സുമായി, മനസ്സിന്റെ അകത്ത് പക കൊണ്ട് നടന്നിട്ട് ലഭിക്കുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? മനസ്സിന്റെ അകത്ത് പക കൊണ്ട് നടന്ന ആളുകളടിയിൽ വഷളാക്കാൻ ചാൻസ് കിട്ടുമ്പോ അത് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? പടച്ചുതമ്പുരാൻ അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും അവഗണിക്കാൻ പാടില്ല, ഒരാളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അത് വാക്കിലൂടെ മാത്രമല്ല, നോട്ടത്തിലൂടെ മാത്രമല്ല, മൗനത്തിലൂടെ വേദനിപ്പിക്കാൻ പാടില്ല, ബോഡി ലാംഗ്വേജിലൂടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല. ഒരു നോട്ടത്തിലൂടെ, ഒരു മൗനാനുവാദത്തിലൂടെ, ഒരു സമ്മതത്തിലൂടെ മറ്റുള്ളവന്റെ ഹൃദയത്തിൽ കുത്തി നോവിപ്പിച്ച റസൂലെ പറയാനില്ല. യഖബലല്ലാഹു ദുആഹോ, പ്രാർത്ഥനക്കല്ലാഹു ഉത്തരം കൊടുക്കൂല, ആ പ്രാർത്ഥനക്കല്ലാഹു ഇജാബത്ത് കൊടുക്കൂല. ഞങ്ങളെ കാക്കണം അല്ലാഹു, ഞങ്ങളെ കാത്തു രക്ഷിക്കണം നാഥാ, ഞങ്ങൾക്ക് നല്ല കാവൽ നൽകണേ റബ്ബേ. അരവിന്ദിലാവികൾക്കുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, മാരണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വീട്ടിലൊരാളെയും ഹൈബത്ത് പറയരുത്. ഹൈബത്ത് പറയാത്തൊരു ദിവസം നമ്മുടെ കുടുംബത്തിലുണ്ടായ ആ കുടുംബത്തിനല്ലാഹു അന്നത്തെ ദിവസം നല്ല സമാധാനം തരുന്നതാണ്. രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങാതെ, രാത്രി സമയത്ത് വൈകി കിടന്നിറങ്ങുന്നവരുണ്ട്, അങ്ങനെ വൈകി കിടന്നിറങ്ങിയിട്ട് മറ്റുള്ളവരെ ചീത്തയും കുത്തുവാക്കുകളും പറഞ്ഞ് വെറുതെ സമയം കളയുന്നു
ഉള്ളവരെ അവന്റെ അവന്റെ ഇശാ നമസ്കാരമോ അവന്റെ സുബ്ഹി നമസ്കാരത്തിനോ അല്ലാഹു ജാബത്ത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വേണ്ട വേണ്ട, ഭവനത്തിന്റെ അകത്തിനിന്ന് ഒരാളെ ഹൈബത്ത് പറഞ്ഞാൽ ആ വീട്ടിലുള്ള പ്രകാശമുള്ള അടച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ലഭിക്കുന്ന ചാൻസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞ ആ യാത്രയിൽ പോലും ആലാഹമാര് നമ്മൾ ശപിച്ചിരിക്കും പോലെ മലക്കുകൾ നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കും ഞങ്ങളെ. ഇത് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? മൊബൈലിലൂടെ കാണുന്നതെല്ലാം ഹൈബത്താണ്, മൊബൈലിലൂടെ കേൾക്കുന്നതെല്ലാം ഹൈബത്താണ്, വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ ചീത്തയാണ്, അല്ലാഹുവേ യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള കുത്തുവാക്കുകളാണ്. എവിടെ കണ്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ, എവിടെ പോയിട്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ? അല്ലാഹുവേ ഹബീബ് പറഞ്ഞില്ലേ ആരെയാണോ ഹൈബത്ത് പറഞ്ഞത്, ആരെയാണോ നമീമത്ത് പറഞ്ഞത്, അവര് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഹൈബത്തുകാര് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമീമത്തുകാര് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ മോശമായി പറഞ്ഞത്, അവരെ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് അവരോട് ചെന്ന് മാപ്പ് പറയാതെ നബി മുഹമ്മദ് മുസ്തഫ നല്ലോണം ശ്രദ്ധിച്ചോളി. ഞാനടക്കമുള്ളവരിട്ടോ, നമ്മളെല്ലാവരും മൈക്ക് കിട്ടുമ്പോ ആളുകൾ ഇങ്ങനെ ലൈവിൽ ഉണ്ടാവുമ്പോ എന്തും പറയാം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ ഞാൻ ആരെ കുറിച്ചിട്ടാണോ പറഞ്ഞത് അവരോട് ചെന്ന് ഞാൻ മാപ്പ് ചോദിക്കും. അവരോട് ചെന്നിട്ട് ലൈവിലൂടെ പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചോണ്ട് കാര്യമില്ല. നിങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരാളെ മാത്രം തിരഞ്ഞെടുത്ത് കുറ്റം പറഞ്ഞ നിങ്ങളെ നാടെവിടെയാണോ, നിങ്ങളെ രാജ്യം എവിടെയാണോ, ജില്ല എവിടെയാണോ, പഞ്ചായത്ത് എവിടെയാണോ, വീട് എവിടെയാണോ, അവിടെ വന്നിട്ട് അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കും. അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കും. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ കൽബിനെ നന്നാക്കി തരണേ റഹ്മാൻ. ഇങ്ങനെയൊക്കെ ഉണ്ട് ഉസ്താദേ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മള് വെറുതെ ഗൈബത്ത് പറയത്, നമീമത്ത് പറയത്, ആ ഗൈബത്ത് പറയത്, നമീമത്ത് പറയത്, ഇപ്പത്ര എത്ര കേട്ടതാ, അങ്ങനെയല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അറിയണ്ടേ നമ്മള്, അത് പഠിക്കണ്ടേ നമ്മള്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ഒരു പക്ഷേ നിങ്ങളെക്കാൾ പാവപ്പെട്ടവനെ ആർക്കും പണക്കാരൻ പറഞ്ഞത്, അതല്ലെങ്കിൽ പെണ്ണിനെ ആർക്കും ആണ് പറഞ്ഞത്, ആണിനെ ആർക്കും പെണ്ണ് പറഞ്ഞത്, ചെറിയവരെ ആർക്കും വലിയവരെ പറഞ്ഞത്. ഞാൻ അവനോട് ചെന്നിട്ട് എങ്ങനെ മാപ്പ് ചോദിക്കാനാ കിബറ് കാണിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റല്ലേ, ഞാൻ വലിയ പ്രഭാഷകനല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, ഞാൻ എങ്ങനെയാണ് അവനോട് ചെന്ന് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ മടി കാണിച്ചു നിന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരലോകത്ത് പരാജയപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങേ പറയുകയാണ്, അവരോട് ചെന്ന് നേരിട്ട് മാപ്പ് പറയാതെ നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങേ പറയുകയാണ്, അല്ലാഹുവേ നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാ നമ്മളെ നാട്ടുകാരുടെ മുമ്പിലെ ഈ മയ്യത്തിനെല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോ ആ മരണ വീട്ടിൽ ഹാജരായവരല്ലേ നമുക്ക് പുറത്തു തരുന്നല്ലോ. പ്രഭാഷണത്തിലൂടെ കുറ്റം പറഞ്ഞവരെ പൊരുത്തം എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്? കമന്റിലൂടെ, ഒരു കമന്റിലൂടെ, ഒരു എഴുത്തിലൂടെ, ഒരു രചനയിലൂടെ, ഒരു പോസ്റ്റിലൂടെ, ഒരു കമന്റിലൂടെ, ലൈക്കിലൂടെ, ഷെയറിലൂടെ, വൈബത്തിന് നമീമത്തിന് സപ്പോ
റിപ്പോർട്ട് ചെയ്തത്. അവരോട് ചെന്ന് മാപ്പ് പറയണ്ടേ, നമ്മളെ മരിക്കുമ്പോ അവരൊക്കെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മയ്യത്തിന്റെ സമീപത്ത് അവരൊക്കെ വന്നാലല്ലേ അവരൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ട് തരികയുള്ളോ? അതല്ലാതെ അവരെ പൊരുത്തം എങ്ങനെ വാങ്ങാനാണ്? എങ്ങനെ വാങ്ങാനാണ്? മറ്റുള്ള വല്ല പാമ്പാരങ്ങൾ പറയിട്ട് കബറിലേക്ക് പോവണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറ്റുള്ള വല്ല പാമ്പാരങ്ങൾ പറയിട്ട് കബറാകം ഇരുട്ടറയിലേക്ക് വീണ്ടും ഒരു ഇരുട്ടടി നമ്മളായിട്ട് കൊടുക്കണ്ട. അല്ലാഹുവേ, ഞങ്ങളാരെയും ഹൈബത്ത് പറയൂല, ഞങ്ങളാരെയും ഹൈബത്ത് പറയൂല, ഞങ്ങളെ പറഞ്ഞവർക്കിനെ പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ല, ഞങ്ങളെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണമല്ല, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണമല്ല, ഞങ്ങളെ കൽബനെ നന്നാക്കണേ അല്ലാ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ, ഈ മൂന്ന് ദിവസം നിങ്ങൾ ദുആ ചെയ്തല്ലോ, ഈ മൂന്ന് ദിവസമായി നിങ്ങൾ ദുആ ചെയ്തല്ലോ, മൂന്ന് ദിവസം ദുആകിൽ ഞാൻ മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മൂന്ന് ദിവസത്തിലുള്ള പ്രാർത്ഥനയിലും ഞാൻ മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? വൈബത്തുകാരൻ നിങ്ങൾ സദസ്സിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് ആരെങ്കിലും ഹൈബത്ത് പറയുന്നത് കണ്ടാൽ മോനെ അത് പറയാൻ പാടില്ല. മോനെ, നിങ്ങളെ ഭാര്യ ഹൈബത്ത് പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ ഭർത്താവിന് ഹൈബത്ത് പറയാതെ പെണ്ണെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മരുമക്കളെ ഹൈബത്ത് പറയാൻ ഉമ്മമാരെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മാതാപിതാക്കളെ ഹൈബത്ത് പറയാൻ മരുമക്കളെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മക്കളെ പേരമക്കളെ മരുമക്കളെ കൂട്ടുകുടുംബങ്ങളെ കൂടെ പുറപ്പുകളെ ആ കുടുംബത്തിന്റെ അകത്ത് വന്ന് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് അടുക്കളയിലിരുന്നു കൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, സുബഹി നമസ്കരിച്ചു കൊണ്ട് കുനു തോതിയിട്ട് അള്ളാവിനോട് ചോദിച്ച റഹ്മത്തിന്റെ പ്രകാശം ഒരു ഹൈബത്തുകാരന്റെ വാക്കിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല. മോനെ, ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് മസല്ലയിലേക്ക് വീണുകൊണ്ട് പടച്ചു നമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയ എന്റെ പാവപ്പെട്ട ഉമ്മ, അറിവിന്ദിലാവ് എത്രയോ പ്രായമായിട്ട് പോലും ഉസ്താദേ ഈ പ്രോഗ്രാമിന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, ദീർഘായുസ് കൊടുക്കണമല്ല, ആഫിയത്ത് കൊടുക്കണമല്ല, അവര് നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നമസ്കാരത്തിന് മുന്നിട്ട് വരുമല്ലോ, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന റഹ്മത്താണ്, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ബർക്കത്താണ്. ആ ബർക്കത്തിന് റഹ്മത്തിന് ഒരു ഹൈബത്തിലൂടെ നമീമത്തിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മ സ്വീകരിക്കട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും വേണം. അടുക്കള ഉമ്മമാരെ കയ്യിലാണ്, ഉമ്മമാര് തീരുമാനിക്കാം. ഈ അടുക്കളയിലേക്ക് ഹൈബത്ത് അടുപ്പിക്കൂല, ഉമ്മമാര് തീരുമാനിച്ചാ മതി, ഉമ്മമാര് തീരുമാനിച്ചാ മതി. അങ്ങനെ അടുക്കള റഹ്മത്തുള്ള അടുക്കളയിലേ വാപ്പമാര് തീരുമാനിക്കാം. സ്വിറ്റ് ഔട്ടിലേക്ക് ഒരൊറ്റ ഹൈബത്ത് കാരണം അടുപ്പിക്കൂല. ഇനി അഥവാ വന്നാലോ, അതിങ്ങനെ പറയുകയാണെങ്കിൽ വിഷയം മാറ്റിട്ട് ഇൻഷാല്ലാ വേറെ റൂട്ട് കൂടെ വിടാം. അപ്പൊ സ്വിറ്റ് ഔട്ടിൽ ഇൻഷാല്ലാ ഹൈബത്തില്ല. വീട്ടിന്റെ അകത്ത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ചില മാരിമാരുണ്ട് ഉമ്മമാരെ പറ്റിയിട്ട് ഇങ്ങനെ സ്വറ പറഞ്ഞെടുക്കണം, അടുപ്പിക്കരുത്, അങ്ങനത്തെ വാക്ക് പറയാൻ സമ്മതിക്കരുത്. നമ്മള് പറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് ചില ഉമ്മമാരുണ്ട്. മരുമക്കളെ പറ്റിയിട്ട്, മരുമകളെ കുറിച്ചിട്ട് ഭർത്താവിനോട് പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് വീട്ടിലൊന്നും കഷ്ടപ്പാടാ, പിന്നെ വീട്ടിലൊന്നും സങ്കടം, എങ്ങനെ സങ്കടം മാറണം, എങ്ങനെ കഷ്ടപ്പാടും പറഞ്ഞ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇല്ലേ പ്രിയപ്പെട്ടവര്, പല വീടുകളിലും അങ്ങനെയൊക്കെ ഇല്ലേ? നമ്മൾ യാസീൻ ഓതുന്നു, നമ്മൾ തബാറക്ക് ഓതുന്നു, നമ്മൾ ഹദ്ദാദി ഇല്ലുന്നു, എല്ലാ ദിവസം മറവിനിലാവ് കാണുന്നു, എന്തെല്ലാം നന്മകൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നന്മകളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ പൊളിഞ്ഞു പോകുന്നത്.
അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അപ്പോ ഒരു ശിക്ഷാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരു അദാബ് കൂടെ പറയുകയാണ്, ഗൈബത്തും നമീമത്തുമായി നടന്നാൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അവരോട് മാപ്പ് ചോദിക്കേണ്ടത്? ഇപ്പൊ ഞാൻ ഒരാളെ ഗൈബത്ത് പറഞ്ഞാൽ ഞാൻ അവരോട് നേരിട്ട് എന്ന് മാപ്പ് ചോദിക്കണം? പിന്നെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ പറഞ്ഞതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടേരണം. എന്തോ ഇബ്ലീസിന്റെ ഷെറിപ്പെട്ട് പറഞ്ഞു ഇതാണ്, സാരല്ല, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്നൊരു വാക്ക് നമ്മളോട് പറയണം. അങ്ങനെയാവരുത്, മാപ്പ് ചോദിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മടി കാണിക്കരുത്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനോടെങ്ങനെ മാപ്പ് ചോദിക്കാം? അവൻ ഇങ്ങോട്ട് വേണമെങ്കിൽ മാപ്പ് ചോദിച്ചോട്ടെ, ഞാൻ ഓനില്ലാതെ വലിയ ആളല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അല്ലാഹു പരലോകത്ത് രക്ഷ തരണമെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിച്ചേ പറ്റൂ, നമ്മൾ അവരോട് പൊരുത്തപ്പെടിപ്പിച്ചേ പറ്റൂ. അതങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാർഗവുമില്ല, അതങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഹീബത്ത് പറഞ്ഞാൽ തൗബ ചെയ്യൽ എങ്ങനെയാണ്? ഇനി അത് പഠിക്കാം നമുക്ക്. അല്ലാഹുവേ ചെറുകാല സ്വപ്നകാലഘട്ടത്തെ വന്നു പോയി കലാലയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരന്റെ നെഞ്ചത്ത് കയറി കൂട്ടുകാരനെതിരെ ഹൈബത്തും നമീമത്തും തമാശയിലൂടെ വാക്കിലൂടെ പറഞ്ഞവരാണ് പലപ്പോഴും നമ്മളെ. ഇതൊക്കെ ഇങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദേ, അവര് വേറെ ലോകത്താണ്, ഞങ്ങൾ വേറെ ലോകത്താണ്. കലാലയ മുറ്റത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പലതും ഞങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദ്? അവര് ഞങ്ങളും കാണുന്നില്ലല്ലോ, കണ്ടാനല്ലേ പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുകയുള്ളോ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം, സോറി ഡാ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം. ഇതിപ്പോ കലാലയങ്ങളില് പത്താം ക്ലാസ്സിലൊക്കെ അല്ലോ, പഴയ കാലത്ത് കോത്തുപള്ളിയിലൊക്കെ പഠിച്ച കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് അതൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യനാണല്ലോ, നമ്മളൊക്കെ ചെറുതായും വലുതായതല്ലേ. അപ്പോ തമ്മ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാം? പോലെ തെരഞ്ഞു കൊണ്ടിരും, അല്ലെങ്കിൽ ആ 2010 അല്ലെങ്കിൽ 1992 ഒരു ബാച്ച് മീറ്റിംഗ് വെക്കുക, എന്തിന് ഗൈബത്തിന്റെ നിയമത്തിന് പൊരുത്തപ്പെടിപ്പിക്കുക, അതല്ല രസം. ബാച്ച് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, എന്തിനാ ബാച്ച് മീറ്റിംഗ്? ഗൈബത്തിന്റെ നിയമത്തൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക, അതിനായിട്ട് അവര് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? അന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, അപ്പൊ അതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണമെങ്കിൽ എന്താ കാട്ടു? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ കൊ പ്രിയപ്പെട്ടവരെ, അം തഹ്ഫള സമാഇൽ ഗൈബാ, നിങ്ങൾ ഹൈബത്ത് പറയലിനും കേൾക്കലിനെ തൊട്ടും നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹിനോട് ഒരു പ്രിയപ്പെട്ടവർ ചോദിച്ചു, നബിയേ, ഞങ്ങളെ പറഞ്ഞു പോയ ആളുകൾ മരിച്ചു പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? നബിയേ, ഞങ്ങൾ പഴയ കാലത്ത് ഹൈബത്ത് പറഞ്ഞിരുന്നവർ മരിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? റസൂലേ, ഞങ്ങൾ എന്ത് ചെയ്യും? നബിയേ, പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരെ കുറിച്ചാണോ ഹൈബത്ത് പറഞ്ഞത് അവനോട് മാപ്പ് ചോദിക്കണമെന്നല്ലേ? അവര് മരിച്ചു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഫാറത്തു മഹാനായ ഖസാരി മാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കഫാറത്തു മൻ ഇഗ്തബതഹു അൻതസ്തഗ്ഫിറ ലഹു. രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ് മഹാനവർ പറഞ്ഞു തരുന്നത്.
രണ്ട് രൂപത്തിലുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരാളെ ഹൈബത്ത് പറഞ്ഞു, നമ്മൾ ഒരാളെ ഫസാദ് പറഞ്ഞു. ആ പറഞ്ഞവര് മരണപ്പെട്ടു പോയി. നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ്. മഹാനായ ഖസാലി മാമ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് എന്താണെന്നറിയോ? അന്തസ്നാ അലൈഹി വതദഉ ലഹു ബിഖൈർ. ആരെയാണോ നിങ്ങൾ ഹീബത്ത് പറഞ്ഞത്, അവന്റെ പോരിശ പറയലാണ്, അവന്റെ നന്മ പറയലാണ്, അവന്റെ മഹത്വം പറയലാണ്, അവനെ പുകഴ്ത്തി പറയലാണ്. പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ജീവിതത്തിന്റെ നികലമാന കാലഘട്ടത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമ്പോ ബിസിനസ് മേഖലയിലൂടെ, കൃഷി മേഖലയിലൂടെ, കച്ചവട മേഖലയിലൂടെ, വിദ്യാഭ്യാസ മേഖലയിലൂടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ, ഏത് രൂപത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണെങ്കിലും ഹൈബത്തുന്ന മീമത്തം വന്നു കഴിഞ്ഞാ അതിൽ നിന്ന് പറഞ്ഞവരെ മരണപ്പെട്ടു കഴിഞ്ഞാ അവരുടെ തോപ കിട്ടാടെ, അവരുടെ പൊരുത്തം കിട്ടാടെ, അവരുടെ മാപ്പ് കിട്ടാടെ. മഹാനായ ഇമാമുന ഖസാലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ മാർഗം പറയുകയാണ്, അൻതസ്നാ അലൈഹി വതദഉഹു ബിഖൈർ. നിങ്ങൾ ഹൈബത്ത് പറഞ്ഞവനില്ലേ? നിങ്ങൾ മുമ്പ് ഹൈബത്ത് പറഞ്ഞവനില്ലേ? അവന്റെ നന്മ പറയണേ മക്കളെ. വസാരിമാമ ശിഷ്യന്മാരോട് പറയുകയാണ്, വസാരിമാമ പറയട്ടെ, അവരുടെ നന്മ നിങ്ങൾ പറയണേ, അവരുടെ മഹത്വം നിങ്ങൾ പറയണേ. ആ മഹത്വത്തിലൂടെ, ആ നന്മയിലൂടെ, ആ പോരുഷയിലൂടെ നിങ്ങൾ പറഞ്ഞു പോയ ഹൈബത്തിന് അല്ലാഹു പുറത്തു തന്നേക്കാ, അല്ലാഹു പുറത്തു തന്നേക്കാ. മാഷാ അല്ലാ. എങ്ങനെ? നമ്മൾ ഒരാളെ ഹൈബത്ത് പറഞ്ഞു, ഒരാളെ ചീത്ത പറഞ്ഞു, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓൻ തന്നെയാണ് അങ്ങനെ, ഓൻ തന്നെയാണ് ഇങ്ങനെ, ഓൻ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു. അല്ലാ, അയാൾ മരിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലാ, ഓ നല്ലോണം എനിറ്റോ, ആ ഓൻ അങ്ങനത്തെ, ഓൻ അങ്ങനെ പറഞ്ഞോടുത്ത്, ഓൻ അങ്ങനെ എനിറ്റോ, ഓൻ തന്നെയാണത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞോടുത്ത്, ഓ നല്ല ആളാ, ഓൻ അങ്ങനത്തെ എനിട്ടോ, അല്ലാ ഓ മരിച്ചല്ലോ, അല്ലല്ലാ നല്ലൊരു മനുഷ്യൻ എനിട്ടോ, ഓന്റെ നന്മ എന്തുണ്ടോ അത് പറയാം. നന്മ പറഞ്ഞാ മതി കേട്ടോ, നല്ലൊരു കള്ളുടിയനാണ്, ഓന് കള്ളും കൂടി കുടിച്ചാത്തവനാ. അങ്ങനെ നന്മ പറഞ്ഞിട്ട് വഷളാക്കരുത്, അങ്ങനെ നന്മ പറയാം. ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം, ഇല്ലാത്ത നന്മ പറയാം, കളവ് വാരി കൂട്ടണം, അത് പറയണ്ട. നല്ലൊരു കള്ളുകൂടിയാണ് കൂട്ടിയിട്ട് അങ്ങനെ പറയണ്ട. അപ്പോ ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ പിന്നെ അവന്റെ നന്മ പറയണോ? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ മനസ്സ് ഉറപ്പുള്ളവർക്ക് അതിന് സാധിക്കോ? സാധിക്കോ പ്രിയപ്പെട്ടവരെ? സാധിക്കാൻ കുറച്ച് പാടാ. തെറ്റി നടക്കുന്ന പോലെ നന്മ പറയണെങ്കിൽ, ഓരെ നിങ്ങള് എന്നോട് വിളിക്കണമെങ്കിലേ മനസ്സിന് കുറച്ചൊരു ഇമാമാണ്. അതെങ്ങനെയാണ്? അങ്ങനെ പറയുള്ളൂ ഓന്, ഇതൊക്കെ പറയുള്ളൂ. അവരെങ്ങള് എന്നോട് കൂട്ടി പറയണെങ്കിൽ കുറച്ച് കുറച്ച് ഇമാമയാണ്. അപ്പൊ ആരെയാണോ നമ്മൾ പറഞ്ഞത് അവരുടെ നന്മ പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഇക്ക അങ്ങനെയാണ്, എന്റെ ഇക്ക നല്ലവരാണ്, എന്റെ ഇക്ക നല്ല ആളാ എന്ന് പറഞ്ഞിട്ട് ഇക്കാന്റെ മഹത്വം അങ്ങനെ പറയാം. ഇക്കാന്റെ മഹത്വം ഉള്ളത് പറഞ്ഞാ മതി, ഉള്ളത് പറഞ്ഞാ മതി. മാഷാ അല്ലാ, ഇല്ലാത്തത് ഇങ്ങനെ പറയുമ്പോ എന്റെ ഇക്ക അങ്ങനെയാണ് ഇങ്ങനെയാണ്, തീരെ ചെലവിന് തരാത്ത ആളായിക്കാരാ. എന്നിട്ട് ആ കുറ്റം കുറവൊക്കെ നമ്മൾ കൊറേ ആൾക്കാരോട് പറഞ്ഞിരുന്നുണ്ടാവും. അള്ളാൻ റസൂല് പറഞ്ഞത് അങ്ങനത്തെ പറയരുത് എന്നാണ്. മറ്റുള്ളവരോട് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാൻ വേണ്ടി നമ്മളത് ഹൈബത്ത് വരാത്ത രൂപത്തിൽ പറയണം, അത് ശരി. പക്ഷേ മൂപ്പരെങ്ങനെയാണ്, മൂപ്പരെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റം പറഞ്ഞെടുത്തിട്ട് മൂപ്പരെ പൊരുത്തം വാങ്ങുക. എങ്ങനെ? മൂപ്പര് എല്ലാ ദിവസവും ഇവിടെ മട്ടൻ ബിരിയാണി കൊണ്ടുവരലുണ്ട്, ഉച്ചക്ക് മട്ടൻ ബിരിയാണിയാണ്, രാത്രി ചിക്കൻ ബിരിയാണിയാണ്. ഇത് കേൾക്കുമ്പോ മൂപ്പരൊക്കെ തന്നെ മനസ്സിലാവും അതെനിക്ക് പാരൊക്കെ ആണെന്നുള്ളത്. അങ്ങനെയാ അവര് ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം. അപ്പൊ ഭർത്താവിനെ കുറിച്ചിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന്റെ നന്മ പറയാം. പെണ്ണിനെ കുറിച്ചിട്ട് കുറെ കുറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ആലോചിച്ചോളി, പെണ്ണിന്റെ നന്മ പറയാം. പെണ്ണിന്റെ നന്മ ഉസ്താദേ, ഞാനോ ഓളെ പറ്റിട്ടോ
അങ്ങനെയല്ല, ഇവളെ പറ്റിയിട്ട് നന്മ പറയാൻ നമുക്ക് മനസ്സ് കാണിക്കണം. അതങ്ങനെയാണ്, നമ്മുടെ ഭാര്യയെ കുറിച്ചിട്ട് നമ്മൾ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അവളെ നന്മ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അവിടെയാണ് ഒരു സ്വലാഹിയത്തുള്ള ഈമാനിന്റെ പ്രകാശം ഹൃദയത്തിൽ നിന്ന് കെട്ടുപോവാത്ത ഈമാനിന്റെ ഒരു ഭർത്താവിന്റെ അടയാളം. അങ്ങനെയാണ് ഞാൻ ഓണ നന്മ പറയേ. അങ്ങനെ ആവരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപകടം വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ, അന്തസിനാ അലൈഹി വതദൂനഹു ബിഖൈർ. മാഷാ അല്ലാഹ്. അലേ, അപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരുമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുമകളെ നന്മ പറയാം. ഉമ്മമാരെ കുറിച്ചിട്ട് മരുമക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവരെ കുറിച്ചിട്ട് നന്മ പറയാം. ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെയോ ഖസാലിമാം റളിയല്ലാഹു അൻഹു പറയാണ്, വതദൂനഹു ബിഖൈർ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖൈറിനെ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖൈറിനെ ചോദിക്കണേ, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മഹാനായ ഇമാമുന ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനിയോ ഇനിയോ ഹൈബത്ത് പറഞ്ഞവര്, നമീമത്ത് പറഞ്ഞവരെ ശ്രദ്ധിക്കുക. കുറ്റപ്പെടുത്താനല്ല, അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, മാഷാ അല്ലാഹ് കഫാറത്തു മൻ ഇഗ്തബതഹു അൻ തസ്തഗ്ഫിറ ലഹു. നിങ്ങൾ പറഞ്ഞ ആൾ മരണപ്പെട്ടു പോയാൽ, നിങ്ങൾ പറഞ്ഞു ഹൈബത്ത് പറഞ്ഞവരെ മരിച്ചു പോയാൽ അവരുടെ ഖബറിനുള്ള സമീപത്തിയാണ്, അവർക്ക് വേണ്ടി പൊറുക്കലില്ല തേടനേ. അല്ലാഹുവേ അല്ലാഹുവേ, അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയി. അല്ലാ, അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനെ, അറിയാതെ പറഞ്ഞതാണ് റബ്ബേ. എല്ലാം പുറത്തു തരണമല്ല, മാപ്പ് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടനാഥാ, മാപ്പ് ചോദിക്കണമെന്ന് മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത ആഗ്രഹമുണ്ടനാഥാ. പക്ഷേ പറയപ്പെട്ടവരെ മരിച്ചുപോയോ റഹ്മാനെ, ഞാൻ പറയുന്നവരെ മരിച്ചുപോയല്ലോ റഹ്മാനെ, അതുകൊണ്ട് അവനെ പുറത്തു കൊടുക്കണമല്ല. അറിയാതെ കാലഘട്ടത്തിൽ ഞാൻ പല വിപത്തുകളും പറഞ്ഞു പോയതാണ്, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണമല്ല, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ. അല്ലാ, മഹാനായ ഇമാമുന ഖസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കട്ടെ, തസ്തഗ്ഫിറ ലഹു, നിങ്ങൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാ. പൊറുക്കലിനെ തേടലിലൂടെ പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാ, പുറത്തു തരുമെന്ന ഉറപ്പ് പറയുന്നില്ല, പുറത്തു തരുമെന്ന ഉറപ്പ് പറയുന്നില്ല. ഒരു പക്ഷേ പുറത്തു തന്നേക്കാ, നാളെ പരലോകത്ത് അവര് രണ്ടുപേരെ കടന്നു വരുമ്പോ അല്ലാഹുവേ ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ മാനം കെടുത്തിയവനാണ്, ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ വഷളാക്കിയവനാണ്, ഇവനെന്റെ കുടുംബ ബന്ധത്തെ അകറ്റിയവനാണ്, ഇവനാണ് റബ്ബേ എന്നെയും എന്റെ ഭർത്താവിന്റെ ഇടയിലും തെറ്റിദ്ധാരണകൾ പരത്തി വച്ചത് ഇവനാ, എന്റെയും എന്റെ ഭാര്യയെയും പിണക്കിയത് ഇവനാ, ഈ ഉമ്മയെയും മരുമകളെയും പിണക്കിയത് ഇവനാണ്, ഈ കുടുംബബന്ധം തകർത്തെറിഞ്ഞത് ഇവനാണ്, എന്റെ കൂട്ടുകാർക്കിടയിൽ പിണക്കമുണ്ടാക്കി മഞ്ഞവനാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ പരാതിക്കെട്ടുകൾ നമുക്കെതിരെ വരുമ്പോ അല്ലാഹുവിന്റെ ലോകത്തിന് അന്ന് മാരാകമാർ രണ്ട് ഭാഗത്തും പിടികൂടിയിട്ട് നമ്മൾ ചെയ്തുപോയ സുഹൃത്തുക്കളിൽ നിന്ന് നന്മകളിൽ നിന്ന് അവർ ഇഷ്ടപ്പെടുന്ന നന്മകളെ അല്ലാഹു അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തി കൊടുക്കണമെന്നാണ്. അങ്ങനെ ചേർത്തി കൊടുക്കാതിരിക്കണമെങ്കിലേ പരലോകത്തിന് നിന്ന് മാരാകമാരെ പിടിയിൽ പെടാതിരിക്കണമെങ്കിലേ ആരെയാണോ പറഞ്ഞു പോയിട്ടുള്ളത്, ആരെയാണോ
പറഞ്ഞു പോയിട്ടുള്ളതല്ല. അവരോട് പൊറുക്കലിനെ തേടണേ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അവരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അവരെ കബറില്ല സമീപത്തിയുള്ള, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അങ്ങനെയല്ലാതെ അങ്ങനെയല്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കൂല. ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. അറിവും നിലാവിലൂടെ ഓരോ അറിവുകൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോ അല്ലാഹുവേ ഇതൊക്കെ ജീവിതത്തിന്റെ മാറ്റത്തിനൊരു കാരണമാവട്ടെ. അല്ലാ ഇതെല്ലാം എന്റെ കൽബിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഉസ്താദ് ഒരാളെയും ചീത്ത പറഞ്ഞതല്ല, എന്റെ ഹൃദയം നന്നാവാൻ വേണ്ടിയുള്ള ബാലാണ് റബ്ബേ, എന്റെ കൽബ് നന്നാവാനുള്ള ബാലാണ് നാദാ, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു വരാനുള്ള പ്രഭാഷണമാണ് നാദാ. ഇനി എന്റെ ജീവിതത്തിൽ തെറ്റ് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ വൈബത്ത് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ നീമത്ത് വരൂല. ഒരു ഫസാദില്ലാതെ നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ ഭരിക്കാം. അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾ അനുഗ്രഹിക്കണേ നാദാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്, ഗീബത്ത് ഗാർഡ് സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് അല്ലാഹു ഉത്തരം കൊടുക്കില്ല. നമീമത്ത് ഗാർഡ് സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹു ഉത്തരം കൊടുക്കില്ല. അല്ലാഹുവേ അല്ലാഹുവേ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, അവരുടെ ദുആ എനിക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കില്ല. പിന്നെ അവര് എങ്ങനെയാ റബ്ബേ ഇതിനൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണ്ടേ? ഇപ്പൊ കള്ളു കുടിച്ചാൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താ അസ്തഗ്ഫിറുല്ലാഹി അലൈ അല്ലാഹ് പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയതാണ്, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു ചിലപ്പോ നമുക്ക് പൊരുത്തപ്പെട്ട് തരും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു പൊരുത്തു തരും. പക്ഷെ സൃഷ്ടികളോട് ചെയ്തത് അങ്ങനെയല്ല, സൃഷ്ടികളോട് ചെയ്തത് സൃഷ്ടികളോട് തന്നെ തീർക്കണം, സൃഷ്ടാവിനോട് ചെയ്തത് സൃഷ്ടാവിനോട് തീർക്കണം. സൃഷ്ടികളോട് ചെയ്തത് എങ്ങനെ? കാശ് കടം വാങ്ങി പോയി, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല, തരാന്ന് പറഞ്ഞ ഡേറ്റിന് പിന്നെ ആളെ കാണുന്നില്ല, ആള് ഹയാത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല, അതല്ലെങ്കിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, അതല്ലെങ്കിൽ നാളെ തരണമെന്ന് പറഞ്ഞിട്ട് രാത്രി സമയത്തൊക്കെ വരിക കാശ് വാങ്ങാന്, രാത്രി സമയത്ത് 2-3-4 മണിക്കൊക്കെ വരും, കുറച്ചൊക്കെ വരും കടം കൊണ്ടുപോവാന്. പിന്നെ അത് വാങ്ങണമെങ്കിൽ പിന്നെ നമ്മള് 1 രൂപയുണ്ട് 2 രൂപയുണ്ട് നമ്മൾ അങ്ങോട്ട് തേടി പോണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ, അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ. അത് സൃഷ്ടികളോടുള്ള കടമകളാണ്, സൃഷ്ടികളോട് തീർക്കേണ്ട കടമകളെ സൃഷ്ടികളോട് തന്നെ തീർക്കണം. അതങ്ങനെയാണ്, സൃഷ്ടികളെ കുറിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് സ്വർണ്ണം കാട്ടിയ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അല്ലാ, പിന്നെ അതിനെ കുറിച്ച് യാതൊരു വിവരം ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ചില കള്ളന്മാരെങ്ങനെയാണ് ഓ എന്റെ ഒരു 1000 രൂപ, ഈ 1000 രൂപ എങ്ങനെ ഉണ്ടാക്കിയെന്നില്ല ഇവനറിയില്ലല്ലോ. പകല് മുഴുവൻ പാടത്ത് വളരെ പ്രയാസപ്പെട്ട് വെയിലും കൊണ്ടുണ്ടാക്കിയ കാശാണ്, അതല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അതല്ലെങ്കിൽ നാട്ടിലെ ബസ് ഓടിച്ചിട്ടും ഡ്രൈവറായിട്ടും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് അതിന് ഒരു 100 രൂപ ചോദിച്ചു, ആ 100 രൂപ ചില ആളുകൾ എങ്ങനെയാണ് നല്ല വളവന്മാരാണ്, 5 ആളിൽ 100 രൂപ വാങ്ങിയ 500 രൂപ അല്ലേ, 100 രൂപ ആകുമ്പോ ചോദിക്കാൻ എങ്ങനെ 100 രൂപ ചോദിക്കാ, അങ്ങനത്തെ ഒരു മടി ഉണ്ടാവും മാനിയന്മാർക്ക്. അല്ല പങ്കാളി ചെന്നിട്ട് കൊളഞ്ഞ അപ്പൊ 100 രൂപ വാങ്ങിട്ട് ചോദിക്കുമ്പോ ഇന്ന് വൈകുന്നേരം തരാറ് അല്ല മോനെ, ഈ എന്റെ അടുത്ത് വാങ്ങി 100 രൂപ അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും ആളുകള്. പാടില്ല പ്രിയപ്പെട്ടവർ, പാടില്ല. ഒരു രൂപയാണെങ്കിലും, ഒരു രൂപയാണെങ്കിലും അത് കൊടുത്തു വിട്ട. നമ്മള് ചിലപ്പോ കണ്ടില്ലെങ്കിലേ, നമ്മള് ചില കടയിൽ കയറിയിട്ട് നിങ്ങൾ 1 രൂപ ഇങ്ങോട്ട് തരാനായിട്ട് കടക്കാരെ, നിങ്ങൾ അറിഞ്ഞ് പിന്നെ വരുമ്പോ തന്നാ മതി, പിന്നെ നമ്മൾ ആ വൈക്ക് പോകുന്നുണ്ടാവും. ചിലപ്പോ നമ്മള് വിദൂര, അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ആ ഇൻഷാ അല്ലാഹ് പോരല്ല വേണ്ടത്, അവരോട് പറയാം ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടില്ല, അങ്ങനെ പറയണം, അങ്ങനെ പറയണം. നമ്മള് ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടക്ടർമാരൊക്കെ കൊടുങ്ങുമല്ലോ,
കാരണം അമ്പൈസന്റെ കേസില് അല്ലെങ്കിൽ ഉറുപ്പിയന്റെ കേസില് കണ്ടക്ടർമാർ മാത്രല്ല കച്ചവടക്കാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടാണെങ്കിലും, കാരണം എന്താ, ചിലപ്പോ അമ്പൈസ് തരാണ്ടാവും, അമ്പൈസ നമുക്ക് പിന്നെടുക്കട്ടോ, പിന്നെന്ത്, അങ്ങനെ ആവരുതേ. ഇൻഷാല്ലാ ഒന്നിരിക്കെ നിങ്ങൾ ഇൻഷാല്ലാ അത് പൊരുത്തപ്പെട്ടു എടുക്കുക. 50 പൈസക്ക് 50 പൈസ, പക്ഷേ അത് 50 പൈസക്കൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണം. 50 പൈസക്കൊക്കെ ഉറുപ്പിയന്റെ കോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിച്ചിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. ഇതൊക്കെ എവിടെ കാണുന്നറിയൊക്കെ അള്ളാഹുവിന്റെ ലോകത്തെത്തുമ്പോ, പരലോകത്തെത്തുമ്പോ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കായിരിക്കും, അന്വേഷിച്ച് നടക്കായിരിക്കും. അള്ളാഹുവേ, ഞങ്ങള് തിരുരങ്ങാടി ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒരു വാപ്പയും കുട്ടിയും വെള്ളത്തിൽ പോയി, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദ്വാരിക്കണം. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണം. അല്ലാ, നീ രക്ഷപ്പെടുത്തണം. അല്ലാ, ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. കാസർഗോഡിൽ നമ്മള് അൽഹംദുലില്ലാ 2 ദിവസങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തിരുന്നു ഒരു പ്രിയപ്പെട്ട ഹാജിയാരുടെ അവരുടെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി. അൽഹംദുലില്ലാ ഡോക്ടർമാരെന്ന് കുറിപ്പ് എഴുതിയല്ലോ, അവിടത്തുകാരെന്നത് സന്തോഷം അറിയിച്ചു. ഉസ്താദെ, ഡോക്ടർമാര് തന്നെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അത്ഭുത പ്രകാരമാണ്, അത്ഭുതത്തോടു കൂടിയാണ്. 12 അല്ലാഹുവേ, ഞാനത് കണ്ടപ്പോ വളരെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു അള്ളാഹുവേ, ഒരു വലിയ മുഴ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്, വലിയൊരു മുഴ. അള്ളാഹുവേ, അറിവിനീലാവിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തു, അവർ വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അള്ളാഹു റാഹത്താക്കട്ടെ, അള്ളാഹു സമാധാനത്തിലാക്കട്ടെ. അള്ളാഹുവേ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. 12 കിലോ ഭാരമുള്ള മുഴ ആ സഹോദരിയുടെ വയറ്റിൽ നിന്ന് നീക്കി. പത്രത്തിലൊക്കെ ഉണ്ട് അതിന്റെ ആ ഫോട്ടോ അടക്കം, പത്രത്തിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അള്ളാഹുവേ, നിങ്ങൾ ആമീൻ പറയും. അള്ളാഹുവേ, അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ. തിരുവങ്ങാടി ഭാഗത്ത് ആ പുഴയിൽ കാണാതെ പോയ ആ വാപ്പയെയും മകനെയും അള്ളാഹ് നീ പെട്ടെന്ന് കണ്ടുകിട്ടാനുള്ള ഒരു തൗഫീഖ് പെട്ടെന്ന് നീ കൊടുക്കണേ. അള്ളാഹ് വിഷയത്തിലേക്ക് തന്നെ വരട്ടെ, വിഷയത്തിലേക്ക് തന്നെ വരണം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് തമാശയായി നമ്മൾ കാണരുത്, ഇത് തമാശയായി നമ്മൾ കാണരുത്. ഒരു 50 പൈസ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ഇൻഷാല്ലാ ചെറിയൊരു ഒരു ബി കോംപ്ലക്സിന്റെ ഒരു ഗുളിക വാങ്ങി, ചെറിയ വായിൽ പൊണ്ണ് വരുന്ന ആളുകൾ ഇടക്കിടക്ക് വാങ്ങണം. അപ്പൊ അതെല്ലാവർക്കും അറിയാലോ, അതൊന്ന് വാങ്ങി. എത്രണ്ണം വാങ്ങിയത്? 4 എണ്ണം വാങ്ങി. 5 രൂപ കൊടുത്തിട്ടു, 5 രൂപ കൊടുത്തു. ഇപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ ബാക്കി മിഠായി കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 രൂപ ബാക്കിയില്ല. അപ്പൊ ഇൻഷാല്ലാ അത് പിന്നെടുക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോ അങ്ങോട്ടേക്കാരും കൊടുക്കേണ്ടി വരാം. ഇൻഷാല്ലാ പിന്നെ വരുമ്പോ തരാം എന്ന് പറഞ്ഞ് പോരാതെ നമ്മൾ ഒന്നിരിക്കെ അവരോട് പറയുന്നത് ഇൻഷാല്ലാ വരികയാണെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പൊരുത്തം ചോദിച്ചു വരണം. അങ്ങനെയാണ് ഈമാനുള്ളവർ, അങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ പോലും എന്താ കരുതുക? അത് കരുതിയിട്ട് നിന്നാലേ നമ്മളെ പരലോകം പോകും. അത് കരുതിയിട്ടിരുന്നാ നമ്മളെ പരലോകം പോകും. അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അള്ളാഹുവേ, കാക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ വലിയ കാവല് നൽകണേ. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവരോട് ഒന്ന് നേരിട്ട് എന്ന് മാപ്പ് പറയണോ, അവരോട് ഒന്ന് നേരിട്ട് എന്ന് മാപ്പ് പറയണോ, അതല്ലെങ്കിൽ അവര് മരിച്ചു പോയാൽ അവരെ കബറിന്റെ സമീപത്തിൽ പൊട്ടിക്കറിയണോ. പൊട്ടിക്കറിയണ കൂട്ടുകാരാ, പൊട്ടിക്കറിയണം ചെറുപ്പക്കാരാ, പൊട്ടിക്കറിയണം പ്രിയപ്പെട്ട കൂട്ടുകാരാ. ആരെയാണോ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുള്ളത് ചെറിയ പ്രായത്തെ, നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വിഭാഗീയത പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊടിയിടം നിറം നോക്കി പരിഹസിച്ചതല്ല അല്ലാഹുവിന്റെ ലോകത്തേക്ക് മാറ്റിവെക്കേണ്ട മോനെ, പരലോകത്തേക്ക് മാറ്റിവെക്കേണ്ട മോനെ, എല്ലാം ഉണന്ന് തീർത്തിട്ട് പോകണം മോനെ. കബറിൽ നമുക്ക് വരുന്നത് ഇരുളാണ്. അവര് കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരാ, അവര് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ, നിങ്ങളെ പള്ളിയുടെ നിങ്ങളെ ജമാഅത്തെ പള്ളിയുടെ നിങ്ങളെ കണ്ട കബറല്ലേ നമ്മൾ കണ്ടിട്ടുള്ളോ, ആ കബറിന്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ആ കബറിന്റെ അകത്ത് വരുന്ന അവസ്ഥ എന്താണെന്ന്. ഒരു സെക്കൻഡെങ്കിലും അന്വേഷിക്കാനോ ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കാനോ മനസ്സ് കാണിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കബറിന്റെ അകത്ത് അവസ്ഥ കണ്ട, കബറിന്റെ അകത്ത് അവസ്ഥ കണ്ട, പിന്നെ കള്ളുകുടിയന്മാര് കള്ളുകുടി കൂല്ല.
പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയുകയാണ്, മറ്റുള്ളവനെ കുറിച്ച് തെറി പറയാനോ ഫസാദ് പറയാനോ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ നടക്കാനോ മറ്റുള്ളവനെല്ലാം കാശ് വെട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി നടക്കാനോ നമുക്ക് അല്ലാഹു മനസ്സ് തരൂലിയാണ്. ഇതൊക്കെ മുത്ത് റസൂലുള്ള പറഞ്ഞതല്ലേ, ഇതൊക്കെ മുത്ത് നബി പറഞ്ഞതല്ലേ. ഗൈബത്തുകാർക്ക് ഖബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ, നബിമത്തുകാർക്ക് ഖബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ. ഇൻഷാ അല്ലാഹ് അറിവിന്ദ് രാവിലെ 113-ാമത്തെ മജ്‌ലിസ് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നാലെ കാത്തിരിക്കുകയാൾ ഗൈബത്തുകാരെ കാത്തിരിക്കുന്ന ഖബറിന്റെ അദാബുകള്, നബിമത്തുകാരെ കാത്തിരിക്കുന്ന ഖബറിന്റെ അദാബുകള്, അറിവിന്ദ് രാവിലെ 113-ാമത്തെ 10,000 പങ്കെടുക്കുന്ന പ്രൗഢമായ സദസ്സിൽ ചർച്ച ചെയ്യണം നമുക്ക്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താറില്ല, ഇതൊക്കെ പറയുന്നത് നിങ്ങളെ ചീത്ത പറയാനല്ല. ഉസ്താദ് കുറച്ചു ദിവസമായി ഞങ്ങളെ ചീത്ത പറയാറില്ല ആരും കരുതണ്ട. സുഫ്വാൻ പറയുന്നത് എന്റെ മനസ്സ് നന്നാവാനാണ്. അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000 ഈ പ്രകാശമുള്ള ഈമാനിന്റെ മത്ത് റസൂലുള്ളാഹി ഹദീസുകൾ പറയുമ്പോ ഇതൊക്കെ ഹൃദയത്തിലേക്ക് ചിന്തിക്കുമ്പോ നന്നാവണമല്ലായും നല്ലൊരു ചിന്ത നമുക്ക് വന്നാൽ നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തിരുക്കുന്ന ഹദീസ് ഉണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് ഖബറിന്റെ അകത്ത് കത്തിയാളുന്ന ഭയാനകമായ കത്തിയാളുന്ന ഖബറിനെ ഞാൻ കണ്ടുപോയ സഹാബ അല്ലാഹുവിന്റെ സിറാത്ത് അല്ലാഹുവിന്റെ പരലോകത്തിനോട് അമ്പിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും വലിയ ദർജ കൊടുത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമി രാജന്റെ യാത്ര പോയപ്പോ കണ്ടുപോയ ഭയാനകമായ ഒരു അത്ഭുതമുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സദസ് നമുക്ക് ആരംഭിക്കാം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണമല്ല. പേടിയാകുന്നനാഥ ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോ കൽബ് വിളക്കുകയാണ്. ഓരോ ഹദീസുകൾ മുത്ത് നബി പറഞ്ഞത് കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത വിങ്ങല, ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത പേടിയാണ്. പലരും പറയാറുണ്ട് ഉസ്താദേ ഒരു പിടിച്ചിരുത്തുന്ന ചരിത്രമായി പോയല്ലോ, ഹൃദയത്തെ പിടിച്ചു കുലുക്കി പോയി ഉസ്താദേ. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ, ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ. മാറ്റിയാലും മാറാത്ത 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 ഹൃദയത്തിന് മാറ്റം വരാൻ വേണ്ടിയാ തെറ്റ് കണ്ടുപോയി, തെറ്റ് പറഞ്ഞു പോയി, തെറ്റ് ചെയ്തു പോയി, ദൈവത്തിന്റെ നിയമത്തം ഫസാദിലൂടെ കറുത്തു പോയ മനസ്സിനെ അറിവിന്ദിലാവിന്റെ നിലാവെളിച്ചത്തിലൂടെ വെളിച്ചമാക്കാൻ വേണ്ടിയാണ് ചെയ്തു പോയ പർവ്വത സമാനമായ പാപമാരങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോ ഈ പ്രഭാഷണങ്ങളിൽ 10,000 ആമീൻ പറയുമ്പോ ആ ആമീനിന്റെ പറക്കത്ത് കൊണ്ട് ഹൃദയത്തിൽ നമുക്ക് പ്രകാശം തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഗീബത്ത് ഒഴിവാക്കാത്തവരെ, ഇത്രയൊക്കെ കേട്ടിട്ട് നമീമത്ത് ഒഴിവാക്കാത്തവരെ, അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, അപകടമാണ് പ്രിയപ്പെട്ടവരെ, അപകടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിലേക്ക് അറിവിന്ദിലാവിന്റെ നിലാവെളിച്ചം വന്നിട്ട് ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. صلاتو والسلام عليك يا رسول الله صلاتو والسلام عليك يا حبيب الله صلاتو والسلام عليك يا رسول الله
അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ് അഴ്തൈനാ കല്ലി ഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബാഫീനൽ അംനാ മിൻകോ കുതുബനാമട ഓർവാലി അസ്സലാത്തു വസ്സലാമോ അലൈക യാ സല്ലല്ലാഹ് അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ് പാപമാരങ്ങൾ പാപമാരെ കറുത്തോയോരോ കൽപ്പുകൾവന്നീതാ പാപമാരങ്ങൾ തീർത്ത കൽപകം രാഹനൽകണോ സയ്യിദേ അസ്സലാത്തു വസ്സലാമോ അലൈക യാ സല്ലല്ലാഹ് അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ് സല്ലു വസല്ലിമു അലൻ നബി അല്ലാഹ് സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും സദസ്സിൽ വെള്ളം വെച്ചവരുണ്ടാവും, ആ വെള്ളത്തിലൊക്കെ മന്ത്രിച്ചിട്ട് ഇൻഷാ അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദി യുവാഫീ നബഹു വയുകാഫീ മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഖുതുബുൽ ആലം യാ സിയം വലി അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ വിഷമങ്ങളെല്ലാം മാറ്റണമല്ല, സങ്കടങ്ങളെ മാറ്റണമല്ല, രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ഒരാൾക്ക് നീ വിഷമം കൊടുക്കല്ലേ, ഒരാൾക്കും നീ സങ്കടം കൊടുക്കല്ലേ റബ്ബേ, ഒരാൾക്കും നീ ദുഃഖങ്ങളെ കൊടുക്കല്ലേ നാഥാ. അല്ലാഹുവേ നീ സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റബ്ബേ, റാഹത്ത് കൊടുക്കണേ റബ്ബേ, ഖൈറ് കൊടുക്കണേ റബ്ബേ, റഹ്മത്ത് കൊടുക്കണേ റബ്ബേ, നിഅമത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹ് എത്രയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നിനക്കറിയാമല്ലനാഥാ, എല്ലാവരും നിനക്കറിയാമല്ലനാഥാ, എല്ലാം നിനക്കറിയാമല്ലനാഥാ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാ, ക്യാൻസർ അടക്കം ട്യൂമർ അടക്കം അല്ലാ കിഡ്നി തകരാറിലായ വിഷമമായ പ്രയാസമുള്ളവർ ശരീരത്തിൽ ചൊറിയുള്ളവരെ പല്ല് വേദന കണ്ണു വേദന കൈകാല് മുട്ട് വേദന എല്ലാം 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 നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും മാറ്റണമല്ല, സങ്കടങ്ങളെ തീർക്കണമല്ല, ബുദ്ധിമുട്ടുകളെ മാറ്റണമല്ല, കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ, കടങ്ങളെ വീട്ടണേ റഹ്മാനെ, കടങ്ങളെ നീ വീട്ടി തരണേ റഹ്മാനെ. ഹലാലായ വരുമാനം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത് തരണേ അല്ലാ, ഞങ്ങളെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, ബിസിനസ്സിൽ ബറക്കത്ത് തരണേ അല്ലാ, വീട്ടിൽ ബറക്കത്ത് തരണേ അല്ലാ, നാട്ടിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, കൃഷിയിൽ ബറക്കത്ത് തരണേ അല്ലാ, വിഷമങ്ങളൊക്കെ മാറ്റണമല്ല, ടെൻഷൻ മാറ്റണമല്ല, സങ്കടങ്ങളെ മാറ്റണമല്ല, വലുതും ചെറുതുമായ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ.
അല്ലാഹുവേ കൊറോണ പോസിറ്റീവ് ആയവര അല്ലാ നെഗറ്റീവ് ആക്ക് റബ്ബേ, നെഗറ്റീവ് ആക്ക് റബ്ബേ, നെഗറ്റീവ് ആക്ക് റബ്ബേ. അല്ലാഹുവേ വെന്റിലേറ്ററിൽ കഴിയുന്നവരെ, സുഖമില്ലാതെ സുഖമില്ലാതെ ശ്വാസതടസ്സമുള്ളവരെ, കൊറോണയുടെ കൂടെ വേറെയും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ എല്ലാമെല്ലാം ശിഫിയാക്കി നല്ല ആരോഗ്യവന്മാരായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അസുഖങ്ങൾ മുഴുവനും മാറ്റണം അല്ലാ. ക്വാറന്റൈനിൽ കഴിയുന്നവരെ, ടെസ്റ്റ് കൊടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്നവരെ എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനേ. മക്കളെ നന്നാക്കണേ അല്ലാ, മക്കളുടെ അലർജി മാറ്റണേ അല്ലാ, അവസ്മാര രോഗം മാറ്റണം അല്ലാ, ഓപ്പറേഷൻ പറഞ്ഞത് ഇല്ലാതെയാക്കണേ റഹ്മാനെ, മൂത്രക്കല്ലിന്റെ അസുഖം മാറ്റണേ അല്ലാ, തൈറോയിഡ് മാറ്റണേ അല്ലാ, കൈകാല് മുട്ടുവേദന മാറാത്ത തലവേദന എല്ലാം സുഖപ്പെടുത്തണം അല്ലാഹുവേ. ഞങ്ങളെ മജ്ലിസിലേക്ക് സംഭാവനകൾ അയച്ചവരെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, എല്ലാ റാഹത്തിലാക്കണേ റബ്ബേ, സമാധാനത്തിലാക്കണേ റഹ്മാനെ, ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് ദ്വാരക പറഞ്ഞത്, എല്ലാ നീ റാഹത്തിലാക്ക് റബ്ബേ, സമാധാനത്തിലാക്ക് റബ്ബേ, എല്ലാം നീ ഖൈറിലാക്കണേ റഹ്മാനെ, വിഷമങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ 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 ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ, പിണക്കങ്ങളെ മാറ്റണമല്ലാ, തെറ്റിദ്ധാരണകളെ മാറ്റണമല്ലാ, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, ജോലിയില്ലാത്തവര് എല്ലാം നീ നൽകണേ റഹ്മാനെ, വീട് പണി പൂർത്തീകരിക്കണേ അല്ലാ, ഉള്ള വീട് ചെറുതാണെങ്കിലും വറക്കത്ത് നൽകണേ റബ്ബേ. പാതിരാ സമയമായി ഇപ്പോഴും മറവി നിലാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ദീർഘായുസ് കൊടുക്ക റബ്ബേ, ആഫിയത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, ബറക്കത്ത് കൊടുക്ക റബ്ബേ, സന്തോഷം കൊടുക്ക റബ്ബേ, നിഅമത്ത് കൊടുക്ക റബ്ബേ, വിഷമങ്ങളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, ടെൻഷനുകളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ, കടങ്ങളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ, മാറ്റണേ അല്ലാ. കല്യാണം ശരിയാവാത്തവരെ കല്യാണം ശരിപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ, തടസ്സങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ, നല്ല ഇണകളെ കൊടുക്കണമല്ലാ, സ്വലാഹ്യത്തുള്ള ഇണകളെ കൊടുക്കണമല്ലാ, പരീക്ഷയിൽ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമല്ലാ, നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല മക്കളാക്കണേ അല്ലാ, അന്ധ ബുദ്ധി മാറ്റണേ അല്ലാ, അംഗ വൈകല്യങ്ങൾ മാറ്റണേ അല്ലാ, കണ്ണ് കാണാത്തവർക്ക് കാഴ്ചശക്തി കൊടുക്കറബേ, കേൾവിശക്തി കൊടുക്കറബേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ, നടക്കാത്തവരെ കൈകാലെ കുഴഞ്ഞവരെ എല്ലാം പടവൂർ ശൈഖുനാനെ കൊണ്ട് അറിയുന്നില്ല, അവനോട് സുഖം കൊടുക്കണമല്ലാ, ഹാഫിയത്ത് കൊടുക്കണമല്ലാ, സമാധാനം കൊടുക്കണേ റബ്ബേ. കല്യാണം കഴിഞ്ഞ കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, പിണക്കങ്ങളെ മാറ്റണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ, സലാഹത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ, റാഹത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ, റാഹത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, നല്ല മക്കളാക്കണേ റഹ്മാനെ. ഗർഭിണികൾ പലരും വിഷമം പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ ആ വിഷമമില്ല, നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എന്ത് തടസ്സമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികൾക്ക് പറക്കത്ത് കൊടുക്കറബേ, റാഹത്ത് കൊടുക്കറബേ, അവർക്ക് നല്ല റാഹത്തും സന്തോഷം മാറ്റി കൊടുക്കണേ റഹ്മാനെ. നാട്ടുകാരെ പലരും ജോലി ഇല്ലാതെ വിഷമത്തിലാണ്, നല്ല റാഹത്തുള്ള ജോലി കൊടുക്കണേ അല്ലാ. സാദേ ദ്വാരിക്കണട്ടോ എന്ന് ആരൊക്കെ എവിടെ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അവർക്കെല്ലാം റഹ്മത്ത് നൽകനാഥാ, ബർക്കത്ത് നൽകനാഥാ, സന്തോഷം നൽകണേനാഥാ, അറിവിന്നിലാവിന്റെ സദസ്സിൽ വെച്ച വെള്ളത്തില് അല്ലാ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ആ വെള്ളത്തിലൂടെ എല്ലാ രോഗങ്ങളും മാറ്റണം അല്ലാ, ഞങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകണമല്ലാ, ശബ്ദം നിലനിർത്തണമല്ലാ, ഞാമത്ത് നിലനിർത്തണമല്ലാ, ഇസ്സത്ത് നിലനിർത്തണമല്ലാ, സിഹ്ർ ബാത്തിലാക്കണം, ഒപ്പം കണ്ണേറും ബാത്തിലാക്കണം, വിഷം അടുപ്പിക്കല്ലേ, ഒരു ഷർറുകളും നീ അടുപ്പിക്കല്ലേ.
കിബറന്മാരിൽ നിന്ന്, ചതിയന്മാരിൽ നിന്ന്, വഞ്ചകന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാത്തിനാക്കണയല്ലാഹ്മാരുടെ സേവനങ്ങളെ കബൂലാക്കി അർഹമായ പ്രതിഫലം അവർക്ക് കൊടുക്കണാദാ. അർഹമായ പ്രതിഫലം കൊടുക്കറേ, അവരൊക്കെ റാഹത്ത് കൊടുക്കറേ, വിഷമങ്ങളൊക്കെ മാറ്റണേ അമ്മാ. അല്ലാഹുവേ, പാവപ്പെട്ടവന്റെ പൊന്നാരവും കബറിലാണ്. അല്ലാഹുവേ, പലരും കബറിലാണ്. അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുക, മരിച്ചു പോയവരുണ്ട്, ഞങ്ങൾ അവരെ മറക്കുന്നില്ല. ഈ പ്രോഗ്രാം കാണുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, ഞങ്ങൾ അവരെ മറക്കുന്നില്ല. ആ കബറിലേക്ക് അറിവിന്നിലാവിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. പതിനായിരങ്ങൾ ആമീൻ പറയും. ആ കബറിനെ വെളിച്ചമാക്കണേ അല്ലാഹ്. അറിവിന്നിലാവിന്റെ നിലാ വെളിച്ചം ആ കബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. കബറ് വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. മജ്ലിസുകൾക്ക് കബൂലിയത്ത് തരണമല്ല. മരിക്കുമ്പോ മുത്തു നബിയും നീ കാണണോ, മുത്തു നബിയും നീ വരണോ. അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഉസ്താദേ, മക്കള് ഉറക്കത്തിൽ മൂത്രമൊഴിക്കാണ്, വയസ്സ് ഒരുപാടായി, ചില മക്കൾക്ക് കല്യാണപ്രായം വരെയായി, മരുന്നുകൾ ഒരുപാട് കുടിച്ചു, മൂത്രമൊഴിക്കും അസുഖം മാറുന്നില്ല, എന്ത് വലിയ വിഷമമാണ്. അല്ലാഹ്, അറിവിന്നിലാവിന്റെ വെള്ളത്തിലൂടെ എത്രയോ മക്കളെ മൂത്രമൊഴിക്കും അസുഖം നീ മാറ്റിയതാണ്. അല്ലാഹുവേ, എത്രയോ ആളുകളെ മൂത്രക്കല്ലിന്റെ അസുഖം നീ മാറ്റിയതാണ്. മൂത്രമൊഴിക്കുന്ന മക്കൾക്ക് അറിവിന്നിലാവിന്റെ വെള്ളത്തിലൂടെ ശിഫ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അറിവിന്നിലാവ് നടത്തുന്ന ഈ വീട്ടിലും ഇത് കേൾക്കുന്ന വീടുകളിലും അവരെ അയൽവാസികളിലും അറിവിന്നിലാവ് രാജ്യത്തിന്റെ അകത്തും പുറത്തും ലോകത്തിന്റെ എവിടെ നിന്നെല്ലാം കാണുമോ അവർക്കെല്ലാം ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്. സന്തോഷം കൊടുക്കറേ. സുൽത്താനുല്ല മക്കാത്തവര മുസ്താദ്, റഈസുല്ല സുലൈമാൻ ഉസ്താദ്, ബദർ സാദാത്ത്, ഖലീൽ തങ്ങൾ പാപ്പടക്കമുള്ള അല്ലാഹുവേ, ഞങ്ങളെ മഹാന്മാരായ ഉസ്താദ്മാര് മശായിഖന്മാര് ദർജ വർദ്ധിപ്പിക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാര് റഷീദ് ഹസ്സനി ഉസ്താദ്, മുഹമ്മദ് ഹസ്സനി ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദ്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. താജുല്ലലമ വിട പറഞ്ഞു പോയി, നൂറുല്ലലമ, ശംസുല്ലലമ, കൻസുല്ലലമ, പടനല മുസ്താദ്, നെല്ലിക്കുന്നുസ്താദ്, അല്ലാഹുവേ ഈ അടുത്ത് വിട പറഞ്ഞ ബേക്കൽ ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മൺപറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളെ, എന്റെ ഉമ്മയുടെ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ, എന്റെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉപ്പയും, അല്ലാഹുവേ അവിടുത്തെ ഉമ്മയുടെ മാതാ ഇവിടത്തെ ഉപ്പാന്റെ പ്രിയപ്പെട്ട വല്യപ്പമാര്, മരുതും കുടുംബത്തിലെ വലിയ മഹാന്മാരാണ്, അരീക്കോട് അബൂബക്കർ ഖാദി ഖദസുല്ലാഹു സറഹുൽ അസീസ് അടക്കമുള്ള മഹാരഥന്മാർ, അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവരൊക്കെ പൊരുത്തം നിങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനേ. അവരൊക്കെ നോട്ടം നിങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനേ. അല്ലാ, മജ്ലിസിലേക്ക് മൈക്കക്ക് സംഭാവനന്നവര്, ക്യാമറ വാങ്ങാൻ സഹായിച്ചവര്, ഉസ്താദേ സ്വലാത്ത് മജ്ലിസിൽ ഉസ്താദ് നല്ല ഒരു കസേരയിൽ ഇരുന്ന് കൊണ്ട് മജ്ലിസ് നടത്തണമെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു കസേര വാങ്ങി തന്നവര്, റബ്ബേ ആരൊക്കെ ഏതെല്ലാം നിലക്ക് ദ്വാരക്കാ പറഞ്ഞ സംഭാവനകൾ തന്നു, സംഭാവനയൊന്നും തരാൻ കഴിയുന്നില്ല എന്നാലും അല്ലാ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കാൻ അവര് പാവങ്ങളാണ്, വിഷമങ്ങൾ ഒരുപാടുണ്ട് ആ നെഞ്ചിൽ, ആ ഹൃദയത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ്, എല്ലാം നീ മാറ്റണമല്ലാ, സമാധാനം കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ,
സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവസാനം സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം ഞങ്ങളെ ഭാര്യമാർക്ക് എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കണം അല്ലാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഹലീമ മറിയം അടക്കം ഞങ്ങളെ മക്കളെയൊക്കെ സ്വലീഹികളാക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിന്റെ ഹിജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹിയാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. الله راتلاكട്ടെ സമാധാനത്തിലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി എല്ലാവരും എപ്പോഴും ദ്വാരിക്കണം കേട്ടോ. സമയം ഒരുപാട് വൈകി എന്നും ചോദിക്കും പോലെ ഇന്നും ക്ഷമ ചോദിക്കുന്നു. ശബ്ദം നിലനിൽക്കാനും മാഫിയത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ പരിശുദ്ധ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കട്ടെ. മജ്ലിസിൽ വെള്ളം വെച്ചവര് ആ വെള്ളത്തിൽ അള്ളാഹു നല്ല ഷിഫ നൽകട്ടെ, നല്ല റാഹത്ത് നൽകട്ടെ, നല്ല സന്തോഷം നൽകട്ടെ. അഡ്മിൻമാർക്കും അറിവിന്ദിലാവുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി അറിവിന്ദിലാവിൽ ദുആ വസിയത്ത് അറിയിച്ച എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ദുആരിക്കണം. ഇൻഷാഅല്ലാഹു റാഹത്താക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കട്ടെ, അള്ളാഹു റഹ്മത്തിലാക്കട്ടെ. ദുആ വസിയത്തോടെ എല്ലാവരോടും നമ്മുടെ ഹലീമ മറിയമ്മിനു വേണ്ടി എല്ലാവരും ദുആരിക്കണം. അള്ളാഹു നല്ല ബർക്കത്തും സന്തോഷം റാഹത്തും തരട്ടെ. മജ്ലിസിന്റെ ബർക്കത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഫതഹാക്കട്ടെ. മടവുരുപ്പാപ്പാന്റെ കാവലും തിരുനോട്ടവും അവിടുത്തെ സഹായവും എല്ലാ സമയത്തും അള്ളാഹു നമുക്ക് തരട്ടെ. എപ്പോഴും അള്ളാഹു തരട്ടെ. അവിടുത്തെ പൊരുത്തത്തിലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ദുആ വസിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمه الله تعالى وبركاته.